ഹലോ, ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫേസ്ബുക്ക് സ്റ്റാറിനെ കുറിച്ച് തന്നെയാണ്. സ്റ്റാറിനെ കുറിച്ച് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്കാക്കി മാറ്റിയവർക്കും ഫേസ്ബുക്ക് പേജ് ഉള്ളവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്കാക്കി മാറ്റുന്നവരുടെ ശ്രദ്ധയ്ക്ക്. കാരണം ഞാൻ ഇങ്ങനെ ഒരു വിഷയം എടുക്കാൻ കാരണം, പല പ്രാവശ്യം സ്റ്റാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഫേസ്ബുക്ക് സ്റ്റാർസിനെ കുറിച്ച് പല പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ പക്ഷേ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം, ഒത്തിരി പേരുടെ മെസ്സേജും കമൻസും ഒക്കെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ട് പേർക്കൊക്കെ റിപ്ലൈ അയച്ചു, പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഒരു വീഡിയോ ആയിട്ടിട്ടാൽ ഇവർക്കെല്ലാം പ്രയോജനപ്പെടും, ഇനിയും ഇതുപോലെ മറ്റൊരാൾക്ക് സംശയമുണ്ടെങ്കിൽ അവർക്കും തീരുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ആക്കി ഇടുന്നത് കേട്ടോ. നമ്മൾ പ്രൊഫഷണൽ ഫേസ്ബുക്ക് അക്കൗണ്ടായിട്ടിരുന്നവർ പലരും ഇപ്പോൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്കാക്കി മാറ്റി, പലരും ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പലർക്ക് സ്റ്റാർ വഴി പൈസ കിട്ടുന്നുണ്ട്, പലർക്ക് റീൽസ് വഴി പൈസ കിട്ടുന്നുണ്ട്. അപ്പം ചിലരൊക്കെ നന്നായിട്ട് ഏൺ ചെയ്യുന്നുണ്ട്, ചിലർ ഏൺ ചെയ്യുന്നതിൻ്റെ ആ പഠിക്കൽ വരെ എത്തിനിപ്പണ്ട്. പക്ഷേ ചില മിസ്റ്റേക്കുകൾ പലരും കാണിക്കും. നമ്മൾ മലയാളികളാണ്, അപ്പോൾ ക്യൂരിയോസിറ്റി കുറച്ച് കൂടുതലുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പം പലരും പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ആക്കിയതിന് ശേഷം പെട്ടെന്ന് പോയി ഓഫാക്കിയിട്ട് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാമെന്ന് കരുതി ചെയ്യുന്നവരുണ്ട്. അപ്പം നിങ്ങൾ ഒരു പ്രൊഫൈലായിട്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് നിങ്ങൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് ആക്കി മാറ്റുമ്പോൾ, നിങ്ങൾക്ക് 5000 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 4000 ഉണ്ടെങ്കിൽ, സംതിങ് വാട്ട് എവർ ഇറ്റ് ഈസ്, എത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും അവരെല്ലാം ഒറ്റയടിക്ക് നിങ്ങൾക്ക് എന്തായി മാറാണ്, ഫോളോവേഴ്സായി മാറുകയാണ്. ഇതുവരെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാം നിങ്ങളുടെ ഫോളോവേഴ്സായി മാറുന്നു. അതോടൊപ്പം ഫോളോ ഓപ്ഷൻ ഓപ്പൺ ഓണും കൂടെ ചെയ്തിട്ടേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് തന്നവർ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാതിരുന്നാലും അവരെല്ലാം നിങ്ങളുടെ ഫോളോവേഴ്സായി മാറും അല്ലേ. മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് തന്നിട്ട് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, എനിക്കറിയാത്ത ആളാണ്, നിങ്ങൾ ആ ഫ്രണ്ട് റിക്വസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫോളോ നിങ്ങളുടെ പ്രൊഫൈലിൽ ഫോളോ ഓപ്ഷൻ ഓൺ ആക്കി ഇട്ടേക്കുന്നവരാണെങ്കിൽ, ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ ഫോളോ ഓപ്ഷൻ ഓൺ ആക്കി ഇട്ടേക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ഫോളോവേഴ്സായി മാറും. അപ്പോൾ ഇത്ര ഫോളോവേഴ്സിന്, അതായത് സീറോയിൽ നിന്ന് നിങ്ങളുടെ പ്രൊഫൈല് ആയിട്ടിരുന്ന ആൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡാക്കി മാറ്റുമ്പോൾ സീറോ ഫോളോവേഴ്സ് എന്നാണ്, ഒറ്റയടിക്ക് 4000 ഫോളോവേഴ്സ് അല്ലെങ്കിൽ 5000 ഫോളോവേഴ്സിലേക്ക് ആയി മാറുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫേസ്ബുക്ക് സ്റ്റാറെല്ലാം ഇനേബിളാക്കി കൊടുക്കും, അവരൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ സ്റ്റാർ സെറ്റപ്പ് ചെയ്യാതെ തന്നെ സ്റ്റാർ ഇനേബിളാക്കി കൊടുക്കുന്നു. ചിലരുടെ വീഡിയോയിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ പോയിട്ട് അതിനകത്ത് സെറ്റപ്പ് ചെയ്യാനുള്ള സെറ്റിങ്സിൽ പോയിട്ട് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഉണ്ട്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം ഓൺ ആക്കി സെറ്റപ്പ് ചെയ്തു, നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് നമ്മൾ കൊടുക്കണം. പക്ഷേ നിങ്ങളിതെല്ലാം കൊടുത്ത് നിങ്ങളുടെ എല്ലാം ഇനേബിളായി, സ്റ്റാർ ഇനേബിളായി, ചിലർക്ക് സബ്സ്ക്രിപ്ഷൻ ഇനേബിളായി, ഇൻസ്ട്രീം ആഡ് വരെ ഇനേബിളായി കഴിഞ്ഞതിന് ശേഷം പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം, ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം, ബാക്ക് ടു നോർമൽ ആകുമോ, നമ്മുടെ അക്കൗണ്ട് തിരിച്ച് അങ്ങനെ ആകുമോ എന്നൊക്കെ സംശയിച്ച് ചിലർ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓഫാക്കി പ്രൊഫൈലായിട്ടൊന്ന് നോക്കും. പ്രൊഫൈലാക്കി നോക്കിയതിന് ശേഷം വീണ്ടും രണ്ടാമത് വീണ്ടും പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ആക്കിയിട്ട് വീണ്ടും ഇത് പേജാക്കി മാറ്റാൻ ശ്രമിക്കും. പക്ഷേ സംഭവം പേജായി മാറും. അതായത് പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് നിങ്ങളുടെ അക്കൗണ്ട് മാറുമെങ്കിലും ഒരിക്കലും നിങ്ങൾക്ക് പിന്നെ ആ മോണിറ്റൈസ് ഒരിക്കലും കിട്ടത്തില്ല എന്നല്ല, സോറി, നിങ്ങൾക്ക് ആ ബിഫോർ തൊട്ട് മുന്നേ നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു ഓപ്ഷൻ ഒന്നും നിങ്ങൾക്ക് ഓൺ ആയിരിക്കത്തില്ല. ബിക്കോസ് നിങ്ങൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് ആക്കി മാറ്റുന്ന സമയം ഒറ്റയടിക്കാണ് നിങ്ങൾക്ക് ഇത്രയും 4000 അല്ല സോറി എത്രയാണോ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നത് അത്രയും ഫോളോവേഴ്സും അത്രയും നിങ്ങൾ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത്രയും വാച്ചവറും എല്ലാം വന്നിട്ട് നിങ്ങൾക്ക് സ്റ്റാറിന് മോണിറ്റൈസേഷൻ ഇനേബിളായി കിട്ടുന്നത്. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, നിങ്ങൾ ഓഫാക്കിയിട്ട് വീണ്ടും നിങ്ങൾ ഓൺ ആക്കുമ്പം നിങ്ങളുടെ ഫോളോവേഴ്സ് ചിലപ്പോൾ ഒരാഴ്ചയ്ക്ക് മുന്നേ ആയിരിക്കും നിങ്ങളിങ്ങനെ ആക്കി മാറ്റുന്നത്. പക്ഷേ അപ്പോൾ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാണോ പ്രൊഫൈല് തുടങ്ങിയേക്കുന്നത് അന്ന് മുതലേ ഉള്ള ഫോളോവേഴ്സായിട്ടാണ് ഫേസ്ബുക്കിനെ കണക്ക് കൂട്ടുന്നത്. നിങ്ങളത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓഫ് ആക്കിയതിന് ശേഷം വീണ്ടും ഓൺ ആക്കി കഴിഞ്ഞാൽ
നിങ്ങളുടെ ഫോളോവേഴ്സ് റീസെൻ്റ്ലി നിങ്ങൾക്ക് കിട്ടിയ ഫോളോവേഴ്സ് ആയിട്ടല്ല, നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് എന്നാണോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അന്ന് മുതലെയുള്ള ഫോളോവേഴ്സായിട്ടും അന്ന് മുതലെയുള്ള വാച്ചവറുമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അപ്പം നിങ്ങളുടെ ഇപ്പോൾ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും വീണ്ടും നമ്മൾ നോക്കുക. സ്റ്റാറൊന്നുമില്ല ഇത് സെറ്റപ്പ് ചെയ്യാനായിട്ട്, എന്നാൽ യോ സെറ്റപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി നോക്കുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ സ്റ്റാറിൻ്റെ ഒന്നുമല്ല, ഇപ്പം നോട്ട് എറ്റ് അവൈലബിൾ എന്നായിരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഒരു അബദ്ധം കാണിക്കരുത്. നിങ്ങൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കി മാറ്റിയതിന് ശേഷം അതിൽ നിന്ന് പൈസ ഏൺ ചെയ്യാം, അല്ലെങ്കിൽ ഡോളർ ഏൺ ചെയ്യണം, ഇതെനിക്ക് ആ രീതിയിൽ പേജാക്കി മാത്രം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം, എനിക്കിനി പ്രൊഫൈലായിട്ട് വേണ്ട, ഈ രീതിയിൽ എനിക്ക് പൈസ ഉണ്ടാക്കണം, എനിക്ക് വേറെ പേജൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പിന്നെ ആ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓഫാക്കാൻ പോകരുത്. ഓഫാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇനേബിളായി കിട്ടിയിരിക്കുന്നത് അത് മുഴുവൻ ക്യാൻസലായിപ്പോൾ. പിന്നെ വീണ്ടും നമ്മൾ ഇത്രത്തോളം, കാരണം ഇതിൻ്റെ ക്രൈറ്റീരിയയൊക്കെ പറഞ്ഞ് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് സ്റ്റാറിനുള്ള മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ എന്താണ്, സബ്സ്ക്രിപ്ഷനുള്ള ക്രൈറ്റീരിയ എന്താണ്, ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒക്കെ കയറി നോക്കും, ഇനി ഞാനത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയ വീണ്ടും നമ്മൾ ഏൺ ചെയ്യണം. അപ്പോൾ ഇത്രയും ഫോളോവേഴ്സ് നമുക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വീണ്ടും നമ്മൾ അതിൻ്റെ ക്രൈറ്റീരിയ എത്രയാണോ അടുത്ത 2 മാസം അല്ലെങ്കിൽ അടുത്ത 1 മാസത്തിനുള്ളിൽ നമ്മൾ ആ ക്രൈറ്റീരിയ വീണ്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, വീണ്ടും നമ്മൾ ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടണം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കി മാറ്റി അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പരീക്ഷണാർത്ഥത്തിൽ പോയി എന്ത് സംഭവിക്കും എന്നറിയാൻ പോലും നിങ്ങളത് ഓഫ് ചെയ്യരുത്. ഫേസ്ബുക്ക് പേജ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇനി പറയുന്നത്. നമ്മൾ നമ്മുടെ സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ ഇതൊക്കെ ചിലപ്പോൾ ഇനേബിളായി വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റഡ് ആണ്, നമുക്ക് അതിനുള്ള എലിജിബിൾ ആയി എന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റപ്പ് ഓപ്ഷൻ വരും. അപ്പം നമ്മൾ ചിലപ്പം വിചാരിക്കും ഇപ്പം ചെയ്യുന്നില്ല, എനിക്കൊരു ഒരു കാര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, വേണ്ട ഇപ്പം ഞാൻ ചെയ്യുന്നില്ല പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ 1 ആഴ്ച കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കരുത്. സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ അന്നേരം നിങ്ങൾ ചെയ്തോണം, സെറ്റപ്പ് പകുതിയാക്കി വെച്ചാലും നമുക്ക് പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ സെറ്റപ്പ് ചെയ്ത് വെക്കുക, സെറ്റപ്പ് ചെയ്ത് അതിനകത്ത് ചെയ്യാൻ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രൈറ്റീരിയ ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ആ ക്രൈറ്റീരിയ ചിലപ്പോൾ 1 മാസം ഇപ്പോൾ ലാസ്റ്റ് 2 മന്തിലെ ആയിരിക്കും മിക്കവാറും ഫേസ്ബുക്കിനെ നോക്കുന്നത്. അപ്പം നിങ്ങൾ ഇനി 1 ആഴ്ച കൂടെ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ ആ 2 മന്ത് എന്നുള്ള ആ ഒരു സെർട്ടൻ പീരീഡിൽ നിങ്ങൾക്ക് കിട്ടിയ വാച്ചവർ നഷ്ടമായി പോകാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ളിൽ ചിലപ്പം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത 1 ആഴ്ച കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ 2 മാസം എന്നുള്ളത് ബാക്കിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഫോളോവേഴ്സ് അവിടെ തന്നെ കാണും, പക്ഷെ വാച്ചവർ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് സെറ്റപ്പ് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അന്നേരം തന്നെ സെറ്റപ്പ് ചെയ്യണം. ചിലപ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് 2 മന്തിൻ്റെ ആദ്യത്തെ ആ ദിവസങ്ങളിൽ കിട്ടിയ വാച്ചവർ വെച്ചിട്ടായിരിക്കും അവർ നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റപ്പ് ഓപ്ഷൻ ഓൺ ആക്കി തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 1 ആഴ്ച കൂടെ വെയിറ്റ് ചെയ്താൽ ആ വാച്ചവർ നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ അന്നേരം നിങ്ങൾ ചെയ്യണം വീണ്ടും, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ നമ്മുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. വീണ്ടും നിങ്ങൾ ക്രൈറ്റീരിയ നോട്ട് എറ്റ് മെറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് സെറ്റപ്പ് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആകട്ടെ, അല്ലെങ്കിൽ നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം എന്ന് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. സെറ്റപ്പ് ഓപ്ഷനൊക്കെ കിട്ടുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ലക്കാണ് കേട്ടോ. അതുകൊണ്ട് സെറ്റപ്പ് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അന്നേരം ഇത് സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും സ്റ്റാറിൻ്റെ ആണെങ്കിലും മിൻസ്ട്രീം ആഡിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും സെറ്റപ്പ് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് അന്നേരെ സെറ്റപ്പ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുക, അതിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക, ടാക്സ് ഇൻഫർമേഷൻ ഇതെല്ലാം കൊടുത്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ 1 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിരുന്നാലും നിങ്ങളുടെ എല്ലാം മിസ്സായിപ്പോകും കേട്ടോ. അപ്പോൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓഫാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യുക. സീ വിത്ത് നെക്സ്റ്റ് വീഡിയോ ആൻഡ് ദിസ് ഇസ് റിനീ സിറ്റ് സൈനിങ് ഓഫ്. താങ്ക് യു.